സംസ്ഥാനത്ത് ഇന്ന് 506 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 794 പേർ രോഗമുക്തി നേടി. ICMR പോർട്ടലുമായി ബന്ധപ്പെട്ട് സാങ്കേതിക ജോലി നടക്കുന്നതിനാൽ ഉച്ചവരെയുള്ള ഫലമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇന്ന് 2 കോവിഡ് മരണം സ്ഥിരീകരിച്ചു. കോഴിക്കോട് സ്വദേശി ആലിക്കോയ, എറണാകുളം വാഴക്കുളം സ്വദേശി ബീവാത്തു എന്നിവരാണ് മരിച്ചത്. 375 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധയുണ്ടായത്. ഇതിൽ 29 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. 37 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗം സ്ഥിരീകരിച്ചു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരുടെ ജില്ല തിരിച്ചുള്ള കണക്ക് പരിശോധിച്ചാൽ തൃശൂർ 83, തിരുവനന്തപുരം 70, പത്തനംതിട്ട 59, ആലപ്പുഴ 55, കോഴിക്കോട് 42, കണ്ണൂർ 39, എറണാകുളം 34, മലപ്പുറം 32, കോട്ടയം 29, കാസർഗോഡ് 28, കൊല്ലം 22, ഇടുക്കി 6, പാലക്കാട് 4, വയനാട് 3 എന്നിങ്ങനെയാണ്. രോഗവ്യാപനം കൂടിയ തിരുവനന്തപുരത്ത് പ്രതിരോധത്തിനായി ശക്തമായ നടപടികൾ ഒരുക്കി. അടുത്ത ഘട്ടത്തിൽ തിരുവനന്തപുരത്ത് ജനറൽ ആശുപത്രിയെ പൂർണ്ണ കോവിഡ് ആശുപത്രിയാക്കും. ഇവിടെ ചികിത്സയിലുള്ള രോഗികളെ നഗരത്തിലെ സർക്കാർ ആശുപത്രികളിൽ പ്രവേശിപ്പിക്കാൻ ആവശ്യ ക്രമീകരണം ഏർപ്പെടുത്തി. 769 കിടക്കകളാണ് ജനറൽ ആശുപത്രിയിൽ ഉള്ളത്. 25 ICU കിടക്കകളുമുണ്ട്. കണ്ടെയ്ൻമെന്റ് സോണിൽ ആവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾക്ക് രാവിലെ 7 മുതൽ വൈകിട്ട് 4 വരെ പ്രവർത്തിക്കാമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഹോം കെയർ ഐസൊലേഷൻ കേരളത്തിൽ നടപ്പാക്കും. കോവിഡ് ബാധിച്ച ഭൂരിപക്ഷം പേർക്കും രോഗലക്ഷണമില്ല. ഇവർക്ക് വലിയ ചികിത്സ വേണ്ട. മറ്റുള്ളവരിലേക്ക് രോഗം പകരാതെ ഇരിക്കാനാണ് CFLTCകളിൽ ഇവരെ കിടത്തുന്നത്. വീട്ടിൽ കിടത്തിയാലും പ്രശ്നമുണ്ടാകില്ല. ആരെയും നിർബന്ധിച്ച് ഹോം ഐസൊലേഷനിൽ വിടില്ല. താൽപര്യമുള്ളവർ സത്യവാങ്മൂലം നൽകണം. ഹോം ക്വാറന്റൈൻ പരീക്ഷിച്ച് വിജയിച്ചതാണ്. ശൗചാലയ സൗകര്യമുള്ള മുറിയിൽ ഒറ്റയ്ക്ക് കഴിയണം. ഇതിന് കഴിയാത്തവർക്ക് സർക്കാർ കേന്ദ്രങ്ങളിൽ കഴിയാം. വളരെ കുറച്ചു പേരാണ് കോവിഡ് പ്രോട്ടോകോൾ ക്വാറന്റൈൻ നിർദ്ദേശം ലംഘിച്ചതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. KSRTC ദീർഘദൂര യാത്രാ സർവീസുകൾ പുനരാരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കും ഈ സർവീസ്. മാസ്ക് ധരിക്കാത്ത 5821 സംഭവങ്ങൾ സംസ്ഥാനത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ക്വാറന്റൈൻ ലംഘിച്ച 6 പേർക്കെതിരെ ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്തു. 2 ദിവസമായി വ്യാപകമായ മഴയാണ് ലഭിക്കുന്നത്. കാലവർഷം ശക്തിപ്പെട്ടിരിക്കുന്നു. മഴ പെയ്യുന്ന സ്ഥിതിയുണ്ടായതോടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന അവസ്ഥയുണ്ടായി. കോട്ടയം, വൈക്കം, കുമരകം, ചേർത്തല, എറണാകുളം സൗത്ത്, കണ്ണൂർ, വെള്ളാനിക്കര, കൊച്ചി, കക്കയം, ഇത്രയും മേഖലകളിൽ 24 മണിക്കൂറിൽ 150 mm മഴയാണ് രേഖപ്പെടുത്തിയത്. ഇതാണ് വെള്ളക്കെട്ട് സൃഷ്ടിച്ചത്. ചിലയിടങ്ങളിൽ മണ്ണിടിച്ചിലും ഉണ്ടായി. പക്ഷെ ആളുകളെ മാറ്റി താമസിപ്പിച്ചുകൊണ്ട് അപകടങ്ങൾ കുറക്കാൻ സാധിച്ചു. ഇന്നും നാളെയും കൂടി കാലാവസ്ഥാ വകുപ്പ് ചില ജില്ലകളിൽ ഓറഞ്ച്, യെല്ലോ അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആഗസ്റ്റ് 4 ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെടാനുള്ള നേരിയ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. മുൻവർഷങ്ങളിൽ ഇത്തരത്തിൽ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദങ്ങൾ രൂപം കണ്ടപ്പോഴാണ് കേരളത്തിലെ അതിതീവ്ര മഴ ഉണ്ടായിരുന്നത്. അതിതീവ്ര മഴ സാധ്യത നിലവിൽ പ്രവചിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ മുന്നറിയിപ്പിനെ ഗൗരവത്തിൽ കണ്ട് തയ്യാറെടുപ്പ് നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ക്യാമ്പുകൾക്ക് കെട്ടിടങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. ന്യൂനമർദ്ദത്തിൻ്റെ രൂപീകരണവും വികാസവും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ന്യൂസ് ഡെസ്ക്, കൗമുദി TV.